സാഗറും മനീഷയും തമ്മിലുള്ള വാക്പൊരുമുറുകുന്നു. അമ്മയും മകനും വേർപിരിയുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് സെറീന തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു സെറീന സാഗറിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അമ്മ എന്നുള്ള ലെവൽ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മത്സരാർത്ഥിയായിട്ട് മനീഷ ചേച്ചിയെ കണ്ടുകൂടെ എന്ന് സാഗറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സാഗർ പറയുന്നുണ്ടായിരുന്നു, ഞാൻ മത്സരാർത്ഥിയായിട്ട് കാണുന്നുണ്ടല്ലോ, എന്നിരുന്നാലും എന്റെ അമ്മയല്ലേ എന്ന് സാഗർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ മത്സരാർത്ഥിയായി കാണുന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്ത് കാണിക്കേ എന്ന് സാഗറിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു സെറീന. അത് പ്രൂവ് ചെയ്ത് കാണിക്കാൻ എന്നോണം ഇന്ന് സെറീനെ പിന്നെ പിടിച്ചിരുത്തിക്കൊണ്ട് മനീഷ സംസാരിക്കായിരുന്നു. അവർ തമ്മിലുള്ള എന്തോ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സാഗർ അവിടെ കടന്നു വരികയും സാഗർ അവിടെ വന്ന് നിൽക്കുകയും ചെയ്തു. ആ സമയത്ത് മനീഷ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാനുണ്ട്, നീ മാറിപ്പോ എന്ന് പറയുമ്പോൾ അവിടെ സാഗർ സംസാരിക്കും, എനിക്കിഷ്ടമുള്ളടത്ത് ഞാൻ വന്ന് നിൽക്കും എന്ന് സംസാരിക്കുകയും പിന്നെ മനീഷ വളരെയധികം ചൂടായിക്കൊണ്ട് സാഗറിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അമ്മയും മകനും തമ്മിൽ നല്ലൊരു വാക്പോരാണ് അവിടെ നടന്നിരുന്നത്. അവിടെ മൗനം എന്നുള്ള രീതിയിൽ അവിടെ സെറീന ഇരിക്കുകയായിരുന്നു. ഇവർ തമ്മിൽ സംസാരിക്കുമ്പോഴും അടി കൂടുന്ന സമയത്ത് എനിക്കിതൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിലാണ് അവിടെ സെറീന ഇരുന്നിരുന്നത്. സെറീന വിചാരിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള വഴക്ക് അവിടെ ഉണ്ടാവുകയില്ലായിരുന്നു. സെറീനയുടെ ആവശ്യം അവർ തമ്മിൽ തെറ്റിക്കുക, അവർ തമ്മിൽ പിരിയുക എന്ന് തന്നെയായിരുന്നു എന്ന് ഇന്നത്തെ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെയാണ് സെറീന അവിടെ പെരുമാറിയിരുന്നത്. അതിനുശേഷം സാഗറുമായിട്ട് വഴക്കിട്ടതിന് ശേഷവും സെറീനയും മനീഷയും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് അവിടെ സെറീന മനീഷയുടെ അടുത്ത് ചൂടാവുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, അമ്മയും മകനെയും തമ്മിൽ തെറ്റിക്കുന്നതിൽ ഏറ്റവും മുഖ്യ കണ്ണിയേറ്റ് ഇപ്പൊ സെറീന മാറിയിരിക്കുകയാണ്. നല്ലൊരു സ്നേഹബന്ധത്തിൽ വന്നിരുന്ന രണ്ട് വ്യക്തികളാണ് ഇപ്പോ വേർപിരിയുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതും ഒരു പെണ്ണ് കാരണം, സെറീന എന്നുള്ള വ്യക്തി കാരണം. എന്തായാലും സാഗർ മണ്ടനായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇനി ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പെണ്ണിന്റെ വാക്ക് കേട്ടുകൊണ്ട് തുള്ളുന്ന വെറും പാവയായിക്കൊണ്ട് അടുത്ത പ്രശ്നത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.